ബ്രഹ്മാർപ്പണത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് അഘോരികളെക്കുറിച്ചാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭാരതീയ സന്യാസിമാരാണ് അഘോരികൾ. അഘോരമൂർത്തി എന്ന സങ്കല്പത്തിൽ ശിവനെയും ചിലപ്പോൾ മഹാകാളിയെയും ഭജിച്ചിരുന്ന ഇവർ അസാധാരണങ്ങളായ പല ആചാരങ്ങളും അനുഷ്ഠിച്ചു വരുന്നു. 1901 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ സന്യാസിമാരുടെ എണ്ണം 5580. ഇവരിൽ ബഹുഭൂരിപക്ഷവും ബീഹാറിലും പശ്ചിമ ബംഗാളിലും ശേഷിച്ചവർ അജ്മീർ, ബീഹാർ എന്നിവിടങ്ങളിലുമാണ് താമസിച്ചിരുന്നത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്ന ഇവർക്ക് ആബുപർവ്വതം, ഗിർനാർ, ബുദ്ധഗയ, കാശി എന്നിവിടങ്ങളിൽ സന്യാസി മഠങ്ങളുണ്ടായിരുന്നു. അധികം അറിയപ്പെടാത്തതും നിഗൂഢത നിറഞ്ഞതുമാണ് അഘോര സന്യാസിമാരുടെ ജീവിതം. ശരീരമാസകലം ചിതാഭസ്മം പൂശി പൂർണ്ണ നഗ്നരായാണ് ഇവർ നടക്കുന്നത്. മൃതശരീരങ്ങളുമായി വളരെ അടുപ്പം കാണിക്കുന്ന ഇവർ പലതരം ആചാര അനുഷ്ഠാനങ്ങൾക്കും തലയോട്ടികളാണ് ഉപയോഗിക്കാറുള്ളത്. കുതിരയുടേതൊഴിച്ച് മറ്റ് എല്ലാ മൃഗങ്ങളുടെ മാംസവും ഇവർ ഭക്ഷിച്ചിരുന്നു. ഹിന്ദുമതത്തിലെ 4 പ്രധാന വിഭാഗങ്ങളായ വൈഷ്ണവം, ശാക്തേയം, സ്മാർത്ഥം, ശൈവ സമ്പ്രദായം എന്നിവയിൽ ഏറ്റവും പഴക്കമേറിയ ശൈവ സമ്പ്രദായം അനുവർത്തിച്ചു പോരുന്നവരാണ് അഘോരികൾ. ഇവരെ ശൈവർ എന്നും വിളിക്കാറുണ്ട്. ശൈവ വിശ്വാസപ്രകാരം സമ്പൂർണ്ണ പശ്ചാത്തലത്തിലെ സർവവും ശിവമയമാണ്. അഘോരമൂർത്തി എന്ന സങ്കല്പത്തിൽ ശിവനെയും കാളിദേവിയെയും ഭജിച്ചിരുന്ന ഇവർ അസാധാരണങ്ങളായ പല ആചാരങ്ങളും അനുഷ്ഠിച്ചു പോരുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നായ 5000 പഴക്കമുള്ള വാരണാസി, അതായത് ബനാറസ്, കാശി ഉൾപ്പെടുന്ന ഭൂമി, ഇതാണ് ഇവരുടെ പ്രധാന ആവാസഭൂമി. ശിവനെപ്പോലെ ശ്മശാനത്തിലാണ് ഇവരുടെ വാസം. ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരെ ബാധിക്കുന്നതേയില്ല. തങ്ങൾക്ക് പുറത്തുള്ളതെല്ലാം മിഥ്യയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ആളുകൾ കടന്നു വരുവാൻ മടിക്കുന്ന ശ്മശാന ഭൂമികളിൽ തങ്ങൾക്ക് ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ കഴിയുന്നതായി ഇവർ അവകാശപ്പെടുന്നു. ധാരാളം അമാനുഷിക ശക്തികൾ ഉള്ളവരാണ് അഘോരികൾ. വളരെ കഠിനമായ സാധനകൾ ഇവർ അനുഷ്ഠിച്ചു പോരുന്നു. സാധനകളിൽ ഏർപ്പെടുന്നത് പോലെയുള്ള ഇത്തരം അനുഷ്ഠാനങ്ങൾ അമാനുഷിക ശക്തികളെ ഉണർത്താൻ സഹായിക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. അഘോരി സ്ത്രീകൾ ശ്രീ മഹാകാളിയെപ്പോലെ ചിതാഭസ്മം പൂശി മന്ത്രങ്ങൾ ഉച്ചരിച്ചും പെരുമ്പറ കൊട്ടിയും ആഗ്രഹപൂർത്തീകരണം നടത്തും. അഘോരികളുടെ മാനസിക ശക്തി അപാരമാണെന്ന് കരുതപ്പെടുന്നു. മന്ത്രതന്ത്ര സിദ്ധികൾ കൈവരിച്ച ഒരു സാധകന് ആകാശത്തിൽ നിന്ന് സൂര്യകിരണങ്ങളെ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നികുണ്ഡം ജ്വലിപ്പിക്കുവാൻ സാധിക്കുമെന്നും ആകാശത്തിൽ മഞ്ഞുമഴ പെയ്യ്ക്കുവാനും മൂടൽ മഞ്ഞുകൊണ്ട് മറ സൃഷ്ടിക്കുവാനും ഇവർക്ക് കഴിവുണ്ടെന്നും കരുതപ്പെടുന്നു. എരിയുന്ന തീയിൽ കൂടെ നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, തൃശൂലത്താൽ ആഞ്ഞുകുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ മിക്ക അഘോരികൾക്കും അറിയാവുന്നതാണ്. ഘടികാരം സ്തംഭിപ്പിക്കുക, വസ്ത്രം തനിയെ കീറുക, വസ്ത്രങ്ങൾ തനിയെ കത്തുക, ഒരാളുടെ ധമനികൾ പൊട്ടിച്ച് രക്തമൊഴുക്കുക തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഏകാഗ്രമാക്കിയ മനസ്സിനെ അപാരമായ മന്ത്രസിദ്ധികളുടെ ഫലമാണെന്നും ഈശ്വരീയ ശക്തിയാലും ക്രിയാശക്തിയാലും ഇതൊക്കെ സാധിക്കുമെന്നും അഘോരികൾ സമർത്ഥിക്കുന്നു. പരകായ പ്രവേശം അറിയുന്നവരും അഘോരികൾക്കിടയിലുണ്ടെന്ന് കരുതപ്പെടുന്നു. ആത്മാക്കളോട് സംസാരിക്കുവാനും ഇവർക്ക് സാധിക്കും. കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിൽ അപാരമായ പ്രാവീണ്യം നേടിയവരാണ് അഘോരികൾ. അഘോരികളുടെ പ്രധാന ക്ഷേത്രങ്ങൾ. താരാപീഠ് ക്ഷേത്രം പശ്ചിമ ബംഗാളിലെ ബിർഭും ജില്ലയിലെ റംപൂർഹാട്ട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ക്ഷേത്രമാണ് താരാപീഠ്. താരാദേവിക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ ദേവിയുടെ പേരിലാണ് ഈ സ്ഥലവും അറിയപ്പെടുന്നത്. താന്ത്രിക ആരാധനയ്ക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ശ്മശാനവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അഘോര സന്യാസിമാരുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ശ്മശാനം.
നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശ്മശാന ഭൂമിയിൽ ഏകാഗ്രതയോടെ ധ്യാനിക്കുന്നതിനായി നിരവധി അഘോരി സന്യാസിമാർ രാത്രികാലങ്ങളിൽ എത്തിച്ചേരാറുണ്ടെന്ന് പറയപ്പെടുന്നു. കാളിമഠ്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ ഗുപ്തകാശി എന്ന സ്ഥലത്താണ് ഈ കാളിക്ഷേത്രത്തിൻ്റെ സ്ഥാനം. ഇന്ത്യയിലെ 108 ശക്തിപീഠങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. സരസ്വതി നദീതീരത്ത് ഭൂമിയിൽ നിന്നും 6000 അടി മുകളിൽ ഹിമാലയത്തിലാണ് ഈ ശക്തിപീഠം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അഘോരി സന്യാസിമാരുടെ താവളമാണ് കേദാർനാഥ് മലനിരകൾ. ഈ കാളിക്ഷേത്ര പരിസരങ്ങളിൽ നിരവധി അഘോരി സന്യാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമാണിത്. മരണമെത്തുന്ന നേരമായി എന്ന തോന്നലുണ്ടാകുമ്പോൾ അലച്ചിലുകൾക്ക് ശേഷം അഘോരികൾ വിശ്രമിക്കാനെത്തുന്ന ഇടം കൂടിയാണിവിടം. കാളിദാസൻ എന്ന മഹാകവിയുടെ ജന്മസ്ഥലം കൂടിയാണ് കാളിമഠ്. വിന്ധ്യാഞ്ചലം. മാർക്കണ്ഡേയ പുരാണ പ്രകാരം മഹിഷാസുരവധത്തിനു ശേഷം അതേ രൂപത്തിൽ ദേവി കുടികൊള്ളുന്ന ഇടമാണ് വിന്ധ്യാചൽ. പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ദുർഗാദേവിയുടെ ശക്തിപീഠങ്ങളിൽ ഒന്നാണിത്. വിശ്വനാഥൻ്റെ പുണ്യഭൂമിയായ വാരണാസിയിൽ നിന്നും ഏറെയൊന്നും ദൂരത്തല്ല വിന്ധ്യാചലം സ്ഥിതി ചെയ്യുന്നത്. വാരണാസി അഘോരികളുടെ പുണ്യസ്ഥലമാണ്. ഗുഹകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ധ്യാനത്തിലിരിക്കുന്ന നിരവധി അഘോരി സന്യാസിമാരെ നമുക്ക് കാണുവാൻ കഴിയും. ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് വിന്ധ്യാചലത്തിലെ വിന്ധ്യാവാസിനി ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കപാലീശ്വര ക്ഷേത്രം. വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കപാലീശ്വര ക്ഷേത്രം. മധുരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഘോരികളുടെ സുപ്രധാനമായ ഒരു ക്ഷേത്രമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. ഇതിനടുത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആശ്രമങ്ങളിൽ വിവിധ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അഘോരി സന്യാസിമാർ താമസിക്കുന്നുണ്ട്. സർവവും ശിവമയമായി കാണുന്ന ഈ സന്യാസിക്കൂട്ടം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മോക്ഷം തേടിയെത്തുന്ന ഗംഗയുടെ തീരങ്ങളിലാണ്. ഏറിയ പങ്കും രാത്രികാലങ്ങളിൽ മാത്രമാണ് അഘോരികളെ കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശവസംസ്കാരങ്ങൾ കൂടുതലായി നടക്കുന്ന വാരണാസിയിലെ മണികർണികാഘട്ടിൽ തലയോട്ടിമാലകൾ ധരിച്ച, ശ്മശാനഭസ്മം ധരിച്ച, ശിവനിൽ അലിഞ്ഞ് മോക്ഷത്തിലെത്താൻ കാത്തിരിക്കുന്ന നിരവധി അഘോരി സന്യാസികളുണ്ട്. എല്ലാം ബ്രഹ്മമായി കാണുന്നവർ. ഇന്നത്തെ പൊതുസമൂഹവുമായി ഈ സന്യാസിമാർക്ക് യാതൊരു ബന്ധവുമില്ല.